നമസ്കാരം. നമ്മുടെ അയൽപക്കത്ത് കിടക്കുന്ന പാകിസ്ഥാൻ എല്ലാ കാലത്തും പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രാജ്യമാണ്. 1947 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ ഇങ്ങോട്ട് എന്നും പ്രശ്നങ്ങളുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരിക്കലും അവിടെ ഒരു സമാധാനപൂർവമായ അന്തരീക്ഷം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഭരണത്തിലിരിക്കുന്ന പാർട്ടികളെല്ലാം ഭരണത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് പോകാറുണ്ട്. ഒരുപാട് ആരോപണങ്ങൾക്ക് വിധേയരാകാറുണ്ട്. മാത്രമല്ല, ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിമാരായിട്ടിരുന്നവരൊക്കെ അവർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഉടനെ തന്നെ അടുത്ത മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ മുൻ പ്രധാനമന്ത്രിമാരെല്ലാം ജയിലിലേക്ക് പോകുന്ന ഒരു സംവിധാനം നാം ഇതുവരെ കണ്ടുവന്നിട്ടുണ്ട്. അതിപ്പോഴും മുടങ്ങാതെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാൻ വലിയ താമസം കൂടാതെ ജയിലിലേക്ക് പോകുവാനുള്ള സാധ്യതയാണ്. ഉടൻ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള ഒരു സൂചന ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഏജൻസി ഇമ്രാൻഖാനെ ചോദ്യം ചെയ്യാനായി, മൊഴിയെടുക്കാനായി പലതവണ വിളിച്ചെങ്കിലും അദ്ദേഹം ഹാജരാകാൻ തയ്യാറായിട്ടില്ല. അതോടുകൂടി ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി കോടതിയെ സമീപിച്ചിരിക്കുകയാണ്, ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യവുമായി ബന്ധപ്പെട്ട്. അവരന്വേഷിക്കുന്ന കേസ് മറ്റൊന്നുമല്ല, നിരോധിത ഫണ്ട് കേസാണ്. അതായത്, ഇമ്രാൻഖാൻ്റെ പാർട്ടിയായിരിക്കുന്ന തെഹ്രീക്കെ ഇൻസാഫ് പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പിൽ കാണിക്കാതെ വിദേശത്ത് പലയിടത്തായി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർക്കെതിരെയുള്ള കേസ്. അതായത്, ആ പാർട്ടിക്ക് ബ്രിട്ടൻ, കാനഡ, ബെൽജിയം, ഓസ്ട്രേലിയ, USA തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ കമ്പനികളിലായിട്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടി പാകിസ്ഥാനിൽ നിന്ന് പണം കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കേസാണ് ഇത്. ആ ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അത് കണ്ടെത്തുകയും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനാണ് ഇമ്രാൻഖാനോട് പലതവണ വരാനായിട്ട് പറഞ്ഞത്. ഇപ്പോൾ 2 തവണ നോട്ടീസ് അയച്ചെങ്കിലും 2 തവണയും ഇമ്രാൻഖാൻ വരാൻ തയ്യാറായിട്ടില്ല. അതോടുകൂടി കോടതിയെ ഈ ഏജൻസി സമീപിച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇമ്രാൻഖാനെ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. പക്ഷേ കോടതി ഇതുവരെ അനുകൂലമായി ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉടൻ തന്നെ അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അപ്പോൾ തന്നെ ഇമ്രാൻഖാൻ തന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു എന്ന് ആരോപിച്ച്, അല്ലെങ്കിൽ ആ ഒരു വിളിച്ചത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കാനായിട്ടിരിക്കുകയാണ്. എന്താണ് വരും ദിവസങ്ങളിൽ പാകിസ്ഥാനിൽ നടക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയില്ല. ഏതായാലും ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനിലെ മുൻ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഇമ്രാൻഖാൻ അറസ്റ്റിലാകുമോ ഇല്ലയോ എന്നുള്ളതാണ്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.